നമസ്കാരം. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കോവിഡ് ബാധ കുറവെന്ന ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി IMA സംസ്ഥാന ഘടകം രംഗത്ത്. മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കുന്നതുമാണെന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസ് പറഞ്ഞു. അതോടൊപ്പം ശാസ്ത്രീയ അംഗീകാരം ലഭിക്കാത്ത പഠനങ്ങൾ സ്വീകരിക്കാനാവില്ലെന്നും IMA വ്യക്തമാക്കി. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കോവിഡ് ബാധ കുറവെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടേത് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണ്. ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ നടത്തുന്ന പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്നും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഇത്തരത്തിൽ നടത്തരുതെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസ് പറഞ്ഞു. ICMR അംഗീകരിക്കാത്ത പഠനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടെന്ന് പറയാനാവില്ല. മന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും എബ്രഹാം വർഗീസ് വ്യക്തമാക്കി. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കുറച്ചു പേർ മാത്രമേ വൈറസ് ബാധിതരായിട്ടുള്ളൂവെന്നും മരുന്ന് ഉപയോഗിച്ചവരിൽ കൂടുതൽ പേർക്കും രോഗം വളരെ വേഗം ഭേദപ്പെട്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഈ പരാമർശത്തിനെതിരെയാണ് വിമർശനവുമായി IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസ് രംഗത്ത് വന്നത്. വെബ് ഡെസ്ക്, തത്വമായി.